കണ്ണൂരിലെ വീട്ടിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്ത പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി വിജിലൻസ് കോടതിയെ ഷാജി സമീപിക്കുകയും ചെയ്തു നാൽപ്പത്തേഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിജിലൻസ് പിടിച്ചെടുത്തത് എന്നാൽ പണം തിരികെ നൽകുന്നത് കേസിനെ ബാധിക്കുമെന്ന് കോടതി അറിയിച്ചു അഭിലാഷ് നായർ വിവരങ്ങൾ നൽകും അഭിലാഷ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമനവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ കോഴപ്പടം കെ എം ഷാജി വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഒരു വിജിലൻസ് കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് ഇപ്പോൾ കെ എം ഷാജി എന്താണ് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലക്ഷത്തി മുപ്പത്തിയായിരത്തി അഞ്ഞൂറ് രൂപയാണ് കെ എം ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും വിജിലൻസ് റെയ്ഡിൽ പിടിച്ചെടുത്തത് എന്നാൽ ഈ പണം തിരഞ്ഞെടുപ്പ് ഫണ്ടാണ് എന്നുള്ള വാദമാണ് കെ എം ഷാജി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അനധികൃതമായി ഉണ്ടാക്കിയ ഒരു പണമുള്ള രേഖകളുള്ള പണമാണ് എന്നാണ് കെ എം ഷാജി പറയുന്നത് നേരത്തെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ കൗണ്ടർ ഉൾപ്പെടെ ഹാജരാക്കാമെന്ന് കെ എം ഷാജി വിജിലൻസിനോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ കെ എം ഷാജി പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കെ എം ഷാജി ഇപ്പോൾ കോഴിക്കോട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ പണം തിരികെ നൽകുന്നത് കേസിനെ ആകെ ബാധിക്കും അന്വേഷണത്തെ ആകെ ബാധിക്കുമെന്നാണ് വിജിലൻസിൻ്റെ അഭിപ്രായം ഇത് സംബന്ധിച്ച് ഇത് വ്യക്തമാക്കി വിജിലൻസ് കോടതിയിൽ കൃത്യമായ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ് ഈ ഘട്ടത്തിൽ കെ എം ഷാജിയെ കെ എം ഷാജിക്ക് ഈ നാല്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചെടുത്ത പണം തിരികെ നൽകിയാൽ ഇത് ഈ കേസുകളൊക്കെ ബാധിക്കും എന്നാണ് വിജിലൻസിന്റെ അഭിപ്രായം കേസ് ഇന്ന് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ വരുന്നുണ്ട് ശരി അഭിലാഷ് നായരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്